Hi, hello, Silly Monks viewers. Welcome to our show, Pop Talks with Let's. പനി അഭിനയിച്ച് സ്കൂളിൽ പോകേണ്ടിരുന്നു. എത്ര പ്രാവശ്യം ഉള്ളി മറ്റേ കക്ഷത്തിൽ വെച്ചിട്ട് പനി വരാണ്ടിരുന്നു. ഈ ഒരൊറ്റ പ്രതീക്ഷയുടെ പുറത്ത് നമ്മള് പൊളിക്കാൻ വേണ്ടി മാത്രം കമ്മിറ്റ് ചെയ്താണ്. പക്ഷെ ഞാൻ ഫോർ എന്ന് മലയാള ചിത്രത്തിന് ഫോർ എന്ന് മലയാള ചിത്രം എന്ന് പറയാൻ കാണില്ല, വേറെ ഫോർ എന്ന് പറഞ്ഞ ചിത്രം ഉണ്ട് കേട്ടോ. നിങ്ങൾ പേര് നിങ്ങൾ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഗൗരവ് ഗൗതം അപ്പൊ നിങ്ങള് വളരെ ചിരിച്ച് കളിച്ചു വന്നാണ്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് എന്താ പറയാ, അങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചില്ല. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതിൽ ആരാണ് നിങ്ങൾ എന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞ കേട്ടോ. മാസ്റ്റർ ഓഫ് ചളി ആരാ? ഓ അടിപൊളി, എന്ത് അഭിമാനത്തോടെയാണ് പറയുന്നത്. ഫുൾ ടൈം ഫോൺ ആരാ? ഫുൾ ടൈം ഫോൺ ഞാൻ, അത് അങ്ങനെ പറയാൻ പറ്റില്ല. എപ്പോഴും ലേറ്റ് ആണ് എഴുന്നേക്കാൻ, ലേറ്റ് എവിടെ വിളിച്ചാൽ ഇവനെ കുറിച്ചാണല്ലോ ചോദ്യം. ആരാണ് കൂട്ടത്തില് പഞ്ചാര? ഒരാള് വരാനുണ്ട് ഇവിടെ കേട്ടോ. പ്രായത്തിന്റെ ശരിയാക്കി എടുക്കാം. ആക്ച്വലി പഞ്ചാര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ സെറ്റിൽ ആരോട് ചോദിച്ചാലും ഒറ്റ പേരെല്ലാരും പറയുള്ളൂ, അത് ഗോവിന്ദാണ്. അതുകൊണ്ടാണ് അവൻ ആദ്യമേ എന്നെ അങ്ങനെ ഒരു ചീത്ത പേരുണ്ട്. ഞാൻ ആക്ച്വലി ഒരു കലിപ്പൻ ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ ആരോടും മിണ്ടാത്ത പോലത്തെ ഒരു ലുക്കാണ് എപ്പോഴും അമലിന്. അമലുമായിട്ട് എനിക്ക് വലിയ പരിചയമില്ല ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ്. അമലിന് എപ്പോഴും ഞാൻ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് അവനെ കുറിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ പടം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവരെക്കാൾ എല്ലാത്തിനേക്കാളും ഹൃദയമാണ് അവന്റെ ഉള്ളിലിരിക്കുന്നത്. അമലിനായിട്ട് ശരിക്കും ഞാൻ പരിചയപ്പെടുന്നത് ഈ പടത്തിന്റെ വർക്കിനാണ്. ഗോവിന്ദനെ എനിക്ക് നേരത്തെ അറിയാം. ഗൗരവന്റെ കൂടെ ഞാൻ രണ്ടു മൂന്ന് പടം എങ്കിലും ചെയ്തിട്ടുണ്ട്. അവനെ കുഞ്ഞായിരിക്കും പോലെ അല്ലാതെ എനിക്ക് അറിയുകയും ചെയ്യും. ഇല്ല, ഇതിപ്പോ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാല് നമ്മൾ ആക്ച്വലി ഈ സിനിമ എടുക്കുന്ന തന്നെ, ഈ സിനിമയിലേക്ക് നമ്മള് വരുന്നത് തന്നെ ഈ ഒരു ഒറ്റ പ്രതീക്ഷയുടെ പുറത്ത്. നമ്മള് പൊളിക്കാൻ വേണ്ടി മാത്രം ഈ സിനിമ കമ്മിറ്റ് ചെയ്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മള് ഓൾറെഡി ഒരു വലിയ ലോക്ക്ഡൗൺ, ആദ്യത്തെ ഫസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി കുറെ കാലമായിട്ട് പണിയില്ലാതെ വീട്ടിനകത്ത് നമ്മൾ ആരെയും കാണാണ്ട്, മനുഷ്യരെ കാണാണ്ട്, നമ്മളൊരു നാലഞ്ച് നമ്മുടെ ഡെയിലി നമ്മൾ മുമ്പുള്ള അതിന് മുമ്പുള്ള ജീവിതത്തിൽ നമ്മൾ ആക്ച്വലി ഒത്തിരി പേരുമായിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ ചില്ല് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും വില നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. ഒരാളെ കാണുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടുള്ളത് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിലാണ് ഈ ഒരു സിനിമ വരുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എനിക്ക് നേരത്തെ തന്നെ പരിചയമുള്ള ഗോവിന്ദ് ഉണ്ട്, ഗൗരവ് ഉണ്ട്, അതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ആ പടത്തിലുണ്ട്. പുറത്തിന് അതൊരു സ്കൂൾ സബ്ജക്റ്റ് ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സിനിമ ആവശ്യമായിരുന്നു ആ സമയത്ത്. ലൈക്ക് ഞാൻ അങ്ങനെ കുറെ പൊളിക്കാന്ന് വിചാരിച്ച് തന്നെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഒരുപാട് പൊളിച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് ഈ സിനിമ കാരണം. ആ ഒരു സന്തോഷം സിനിമയിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമയിൽ കൂടെ ആ സന്തോഷം എല്ലാവരിലേക്ക് സ്പ്രെഡ് ആവും എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അവിടുന്ന് എന്തൊക്കെയോ നിന്റെ എന്താ പറയാ ഡിസ്റ്റർബൻസ് ചെയ്തോട്ടോ. തകർത്തു നിന്റെ ക്യാരക്ടർ എന്തെങ്കിലും പ്രത്യേകിച്ച് അഭിനയിക്കേണ്ടെന്ന് തോന്നില്ല. അവര് ഭയങ്കര
ചെറിയ പയ്യനാണ് അതിന്റെ ഒരു ഭാവം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6-7 മാസം വീട്ടിൽ ഇരുന്നിട്ടായിരുന്നു ഈ ഒരു പടത്തിന് വേണ്ടി. അപ്പോ പിന്നെ പറയുമ്പോ എന്നെ ഇവര് ഞാൻ ഈ ഒരു പടത്തിന്റെ മീറ്റിംഗ് ഞങ്ങൾ ഒരു മീറ്റിംഗ് വെച്ചായിരുന്നു ഒരു നമ്മുടെ എറണാകുളത്ത് ഒരു ഹോട്ടൽ വെച്ചിട്ട് എല്ലാവരും മീറ്റ് ചെയ്തായിരുന്നു. അപ്പോ അപ്പോഴെനിക്ക് കുറച്ചും കൂടി എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവരെന്ന് പറയുമ്പോൾ രണ്ടുപേരും എനിക്ക് അത്യാവശ്യം പരിചയമുള്ളവരാണ്. എന്റെ ഫാമിലിനെയും എല്ലാ ഫാമിലിക്കും എനിക്കും നല്ല രീതിക്ക് പരിചയമുള്ളവരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ തന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അപ്പൊ തന്നെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആളുടെയും കൂടി ഒരു കോപ്പറേഷൻ വേണം. അപ്പൊ ആ ഒരു നല്ല രീതിക്ക് വ്യക്തമാക്കുന്ന കിട്ടുന്ന എനിക്ക് അറിയായിരുന്നു. എന്ന് പറയുമ്പോ നല്ല അടിപൊളി രസമായിരുന്നു. എന്താ വെച്ചാ എന്താ പറയാ കോവിഡിന് ഇപ്പൊ ഞങ്ങളുടെ ഈ ഷൂട്ട് നടക്കുന്ന ആ ഒരു സ്കൂൾ അവിടെ ഓൾറെഡി എന്താ പറയാ ഞങ്ങൾ വന്നതിന് മുമ്പ് ജനഗണമനയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് ആ ഒരു സ്പോട്ടിന്. അപ്പൊ അതിനുശേഷമാണ് ഞങ്ങളുടെ അവിടെ ചെല്ലുന്നത്. അപ്പോ അതിന്റെ കോവിഡിന്റെ ആ ഒരു പേടികളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാ പോലും എന്താ പറയാ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം അതായത് നമുക്കപ്പുറത്ത് ജനഗണമനയുടെ ഒക്കെ കോവിഡ് കാരണം പലതവണ ഷൂട്ടിംഗ് നിർത്തി വെക്കേണ്ടി വന്നിട്ടുള്ള ഒരു അത് നമ്മുടെ സെയിം ലൊക്കേഷൻ തന്നെയാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ വന്നു പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഷെഡ്യൂൾ കഴിയുമ്പോഴായിരിക്കും അവരുടെ ഷെഡ്യൂൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ആ സെറ്റിനകത്ത് വന്നതിന് ശേഷം നമ്മളീ പറയുന്ന പോലെ നമ്മൾ ഈ കോവിഡിൻ്റെ കാര്യമൊക്കെ മറന്ന പോലെയാണ് ഞാൻ നമ്മളത് എൻജോയ് ചെയ്തത് കുട്ടികളും ഒക്കെ ആയിട്ട്. പക്ഷെ ഇവർക്ക് ആർക്കും ഷൂട്ടിങ്ങിന് വന്നതിന് ശേഷം അവർ പിന്നീട് പുറത്തൊരാളുമായിട്ട് സംസാരിക്കുന്നത് ഷൂട്ടിങ്ങിന് ശേഷമാണ്. ഓൾറെഡി ആർ ടി പി സി ആർ ഒക്കെ എടുത്ത് അകത്ത് കയറിയതിന് ശേഷം നമ്മൾ അങ്ങനെ ഒരു സാധനം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സെറ്റിനകത്ത് ഈ പറയുന്ന പോലെ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് നമ്മൾ ഈ പറയുന്ന പോലെ അത്രയും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഷൂട്ടിങ്ങിന് ശേഷമാണ് ഞാൻ പുറലോകം അല്ലാണ്ട് കാണുന്നത്. ഒരു കുഴപ്പം വരാതെ ഷൂട്ട് തീർന്നിരുന്നു. അപ്പൊ ഈ നിങ്ങളുടെ ഒരു ഒരു ട്വൽത്ത് കഴിഞ്ഞ് അല്ലേ മീൻസ് ലൈക് ഗോവിന്ദ് ആണെങ്കിലും ഇപ്പം ട്വൽത്താണ് അപ്പൊ സോറി സാർ ഞാൻ പോയിട്ടില്ല അതെനിക്ക് അറിയാം അല്ല. പക്ഷെ എന്നാലും ഇവിടെ അതൊന്ന് റീക്രിയേറ്റ് ചെയ്തപ്പോ നമുക്ക് കുറച്ച് അടിപൊളിയായി മിസ് ഔട്ട് ചെയ്തോ അല്ലെങ്കിൽ ഓക്കെ ഞാൻ ഫോളോ ചെയ്ത ഒരു പാത്താണ് നല്ലതെന്ന് തോന്നിയോ? ഇല്ല ആ ഒരു തോന്നലിന് എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. നമ്മളിപ്പോ എവിടെ ആയാലും ഞാൻ പൊളിക്കുമായിരുന്നു. ഉള്ള സ്ഥലത്ത് ഞാൻ പൊളിക്കുന്നുണ്ട്. സ്കൂളിൽ പോയാലും ഞാൻ പൊളിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എനിക്ക് നല്ല കൂട്ടുകാർ അവിടെ ഉണ്ട്. എനിക്കിപ്പോ ഓൾറെഡി നല്ല കുറെ കൂട്ടുകാരുണ്ട്. ഇപ്പോ ഞാൻ കുറെ ട്രാവൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈഡായിട്ടുള്ള ഒരു കുറെ ഒരു വലിയൊരു സുഹൃത്ത് വല എനിക്കുണ്ട്. ആൻഡ് ഞാനത് പരമാവധി എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒന്നായതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. സ്കൂളിൽ പോകാത്തൊരു ലൈഫിനകത്ത് എനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണ്ടെന്ന് തോന്നുകയും കൂടെ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ഞാൻ പോയിട്ടില്ല. സ്കൂൾ എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എന്നെ അത് മിസ് ചെയ്തോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഞാനത് മിസ് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ടില്ലല്ലോ, അങ്ങനെ പറയാം. പക്ഷെ അത് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നഷ്ടബോധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അച്ഛനമ്മയാണ് അച്ഛനമ്മയാണത് ചൂസ് ചെയ്യുന്നത്. അവരൊരു വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ ആയിരുന്ന മനുഷ്യരാണ്. അപ്പൊ അവര് അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് അവരങ്ങനെ ചൂസ് ചെയ്തു. നമുക്കൊരു 10 വയസ്സ് വരെ എന്നെ എൻ്റെ അനിയത്തിന്റെ സ്കൂളിൽ വിടണ്ട എന്നുള്ള തീരുമാനിക്കാണ്. 10 വയസ്സിന് ശേഷം നമുക്ക് ആലോചിക്കാം. അതുവരെ അവർക്ക് വേണ്ട ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന രീതിയിലുള്ള കുറേ യാത്രകളും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ബേസിക് എഡ്യൂക്കേഷനൊക്കെ സെറ്റായിക്കോളും തന്നെയാണ് അവർ വിചാരിച്ചത്. പക്ഷേ അപ്പോഴേക്കും ബേസിക് എഡ്യൂക്കേഷൻ ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്താ പറയുക, ഞാൻ ആരെയും എൻ്റെ പ്രായത്തിലുള്ള ആരെക്കാളും പുറകിലാണെന്നുള്ളൊരു തോന്നൽ എനിക്കും അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആക്ച്വലി അവരപ്പോഴേക്കും കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് തുറന്നും ഇങ്ങനെ പഠിപ്പിക്കാന്നുള്ള കാര്യത്തിൽ. പക്ഷെ അപ്പോഴും അപ്പോഴേക്കും അവർ പറഞ്ഞു നിനക്ക് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പോവാം, അല്ലെങ്കിൽ അത് എപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇപ്പം ഞാൻ എനിക്കിപ്പോൾ അക്കാഡമിക്സിലേക്ക് ഇങ്ങനെ പോകാനാണ് താല്പര്യമെങ്കിൽ എനിക്ക് പോകാൻ പറ്റുന്നൊരു സ്പേസ് ഞങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അതിനകത്ത് വലിയൊരു പ്രിവിലേജ് ആയിട്ടാണ് തോന്നുന്നത് സ്കൂളിൽ പോകാത്ത ഈ ഒരു എഡ്യൂക്കേഷൻ ഫോളോ ചെയ്ത്. പ്രത്യേകിച്ച് എൻ്റെ കരിയറിനും ഈ കരിയറിനും അതെ, വരയുടെ കരിയറിനും അതെ. പിന്നെ പിന്നെ എനിക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് പറ്റുന്നുണ്ട്. ഞാൻ എന്തിന് ഒരു കാര്യം മാത്രം ചിന്തിച്ചു നോക്കുക, എന്റെ കൂട്ടുകാർ മിക്കവരും 99.9% ആൾക്കാരും സ്കൂളിൽ പോയി പഠിക്കുന്നവരാണ്. അപ്പോ അത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോ മുതൽ ഇപ്പോ വരെ എന്റെ കൂട്ടുകാരെല്ലാവരും എന്റെ സെയിം ഏജിലുള്ളവരാണ്. എന്റെ സെയിം ഏജിലുള്ള ഒരു കൂട്ടുകാരനും എന്റെ ഒരു പ്രായത്തിലും എന്നോട് പറഞ്ഞിട്ടില്ല നീ സ്കൂളിൽ ഒന്ന് വരണമായിരുന്നു അവിടെ എന്ത് പൊളിയാണെന്ന് അറിയാം. ഒരു കൂട്ടുകാരിയും എന്റെ ഒരു പ്രായത്തിലും ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ കുഞ്ഞായിരിക്കുമ്പോൾ കൂട്ടുകാർ പറഞ്ഞില്ല. സമപ്രായക്കാരനോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ പ്രായത്തിൽ എന്റെ സമപ്രായക്കാരനോട് പറഞ്ഞിട്ടില്ല.
നീ ഇതിങ്ങനെ വരണമായിരുന്നു. എല്ലാവരും നമ്മളിപ്പോൾ ഒരാൾ ഒരു പുതിയ കുട്ടീനെ ഇപ്പോൾ ജസ്റ്റ് പരിചയപ്പെടുവാണെങ്കിൽ പോലും നമ്മളിപ്പോൾ പരിചയപ്പെട്ടു, എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു, അവൻ പറയുകയാണ് 10 പഠിക്കുന്നു, നീ എത്ര ക്ലാസ് പഠിക്കുന്നു, ഞാൻ സ്കൂളിൽ പോയല്ലോ. ഇതാണ് ഇതാണ് ഞാൻ പിന്നെ എന്തിന് സ്കൂളിൽ പോകണോ? പക്ഷെ നമ്മളങ്ങനെയല്ല, ഞാൻ ആക്ച്വലി പഠനം വളരെ സീരിയസ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ ഒന്നാമത് നമ്മളൊരു വലിയ റിസ്ക് ജീവിതത്തിൽ എടുത്തിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, വലിയൊരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്ന ആൾക്കാർ ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏതാണ്ട് ഒരു 100 ഫാമിലികളുണ്ട് ഇത്തരം വിദ്യാഭ്യാസ പരീക്ഷണങ്ങൾ നടത്തുന്ന ആൾക്കാർ. അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തേണ്ടത് സമൂഹത്തിൻ്റെ വലിയൊരു ആവശ്യമായിട്ട് കൂടി ഞാൻ കരുതുന്ന ഒരാളാണ്. ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ നല്ലൊരു ശതമാനത്തോളം ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഹോം സ്കൂളിംഗ് ഉണ്ട് പലതരം. അത് അവർ ഗവൺമെൻറ് ആക്ച്വലി എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ പൊതുവിദ്യാഭ്യാസം ഡെവലപ്പ് ആവുന്നത് ഇത്തരം എഡ്യൂക്കേഷനിൽ നിന്നുള്ള പഠനങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ്. സോ ഇത്തരം പരീക്ഷണങ്ങളെയൊക്കെ എന്താ പറയുക, പരാജയപ്പെടുത്തുന്നതായിരിക്കും ഇപ്പം ഞാൻ ഒരാൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമ്മളങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. എന്തായാലും നമ്മൾ മിടുക്കന്മാരായിട്ട് വരണം എന്നുള്ളത് കുഞ്ഞിൽ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇവരോട് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? നമുക്കൊക്കെ വളരെ നേരത്തെ അറിയാവുന്ന ആൾക്കാരാണ്. അല്ല, ഇവൻ ആക്ച്വലി സ്കൂളിൽ പോയി നല്ല വൃത്തിക്ക് പഠിക്കുന്ന മിടുമിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഒരു 85-90 ഞാൻ പറയട്ടെ. ഇപ്പൊ എനിക്ക് എന്ന് പറയുമ്പോ സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് നല്ലൊരു എൻജോയ്മെന്റ് തന്നെയായിരുന്നു. 10 ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് സ്കൂൾ ലൈഫ്. കാരണം അത് ഇപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ സെയിം ഏജുള്ള കുറെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലം. പിന്നെന്ന് പറഞ്ഞാൽ ഈ എൽ കെ ജി തൊട്ട് 10 ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുക, അത് വേറൊരു ഇതാണ് എന്ന് വെച്ചാൽ വേറൊരു രസമാണ്. പിന്നെ പറയാ വേറെ കാര്യമുണ്ട്. ഇപ്പോ ഹോം സ്കൂളിംഗ് ആണെങ്കിലും നമ്മളിപ്പോ സ്കൂളിൽ പോയി പഠിക്കുന്നതാണെങ്കിൽ അത് ഓരോ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലായി? ഇപ്പോ ചിലവർക്ക് ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അത് ഓരോരുത്തരും ഇതാണ് ഡിപ്പെൻഡ് ചെയ്യുക. എനിക്ക് പൊതുവെ സ്കൂളിൽ പോകുന്ന എനിക്ക് ഇഷ്ടമാണ് അത്. പക്ഷേ എനിക്കിപ്പോ ഏതെങ്കിലും സ്കൂളിൽ പോയി എനിക്ക് അത് ഇഷ്ടമല്ല. ഞാനിപ്പോ ീരുന്നവരെ നീ എത്ര ദിവസം സ്കൂളിൽ പോയിട്ടുണ്ട്? ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് എന്റെ സ്കൂളുകാർ ഇവരെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവര് ഫുള്ളി സപ്പോർട്ട് ചെയ്തിട്ട് അവർ വല്ലപ്പോഴും സ്കൂളിൽ പോയാൽ മതി. അതൊക്കെ എന്റെ സ്പോർട്ടായിരുന്നു. ആക്ച്വലി 8th എന്ന് പറഞ്ഞൊരു ക്ലാസ്, 8th എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ ആകെ പോയേക്കണം 1-2 സ്കൂളില്. ആ ഒരു അക്കാഡമിക് ഇയർ ഫുള്ള്. 7th ഏകദേശം ഒരു അരമാസമൊക്കെ ഞാൻ സ്കൂളിൽ പോയിട്ടുള്ളൂ. അരമാസം, 1.5 2 എക്സാം എഴുതുന്നുണ്ട്. എക്സാം എഴുതുന്നതുകൊണ്ട് അത് അത്യാവശ്യം ആ ഒരു പാസ്സാവുള്ള രീതിയിൽ ഞാൻ എന്താ പഠിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ലാസ്റ്റ് ടൈമിന് എഴുതി പഠി. ആ രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു ചൈൽഡ് ആക്ടർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇപ്പൊ ഹോം സ്കൂളിംഗ് ആണെങ്കിൽ ഓക്കെ, എന്നാ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് ഇതിൽ എന്താ പറയാ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കാം. സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഈ അഭിനയത്തിന്. അതിന് സ്കൂളിലെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. സത്യം പറയാൻ സ്കൂളിലെ സപ്പോർട്ട് അതിലൊരു ഇമ്പോർട്ടന്റ് റോളാണ്. പാരന്റ്സിന്റെ സപ്പോർട്ട് വേണം, അതെന്തായാലും വേണം. പക്ഷേ സ്കൂളിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല, എക്സ്പെഷ്യലി ടീച്ചേഴ്സിന്റെ സപ്പോർട്ട്. ഇപ്പൊ നമ്മളിപ്പോ ബേസിക് എഡ്യൂക്കേഷൻ, ഇപ്പൊ ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ സ്വയം പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവാണ്. അതില്ലാത്ത ഒരു സ്കൂൾ തന്നെ ഒരു ആശ്രയമാണ്. മനസ്സിലായി? അപ്പൊ ഞാൻ സ്വയം പഠിച്ചെടുക്കാൻ ഇപ്പൊ ബുക്കുകൾ വായിച്ചെടുത്ത് അങ്ങനെ ഒരു ഇത് എനിക്കില്ല. സത്യം പറയാം, ബുക്കുകൾ വായിക്കും എന്ന് വെച്ച് സ്വയം വായിച്ച് ഇങ്ങനെ പഠിക്കാനുള്ള ആ ഒരു സംഭവം എനിക്കില്ല. ടീച്ചേഴ്സ് ഉള്ള ആ ഒരു അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അണ്ടറിലെ ഇങ്ങനെ വന്നാൽ മാത്രമേ എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ആ ഒരു സ്കില്. അപ്പൊ അങ്ങനെ രീതി വെച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ട സ്കൂൾ ലൈഫ് ആയിരുന്നു. പിന്നെന്ന് പറയുന്നത് നമ്മളിപ്പോ 10th പഠിക്കുമ്പോഴാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള രസം, സംഭവം എക്സാം ഒക്കെ ആണ്, മറ്റന്നാൾ എക്സാം ആണ്, എന്നാൽ പോലും തലേ ദിവസം ഫുള്ള് കോമഡി ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോയിട്ട് നമ്മളിപ്പോ ഒരു കൊല്ലമായിട്ട് പഠിക്കുന്നു, നാളെ എക്സാം ആണ്, നമ്മൾ സ്കൂളിൽ ചെന്നിരുന്നിട്ട് ഇമ്പോർട്ടന്റ് കാര്യം മിസ്സിനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ മിസ്സിനോട് ചോദിക്കുന്നു, മിസ് അതെന്തായിരുന്നു എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് അറിയാം. നീ ഇത്ര കാലം പിന്നെ എന്തോ ചെയ്യുന്നു ചോദിക്കും. അതൊക്കെ നല്ലൊരു രസമായ അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ എന്റെ സ്കൂള് പറവേല് ഞാൻ പത്താം ക്ലാസ്സിലാ പഠിച്ചു. പറവേല് നല്ല അന്തസ്സായിട്ട് തോപ്പിച്ചു വിട്ടവര്. കാരണം ഒരു മാസോട് ഞാൻ ക്ലാസ്സിൽ കയറിയേക്കണ്. പിന്നെ കേറിട്ടേ ഇല്ല. പിന്നെ കേറണത് മോഡൽ എക്സാമിന് എഴുതാൻ വേണ്ടി മാത്രം. എന്നിട്ട് പത്താം ക്ലാസ് തോപ്പിച്ചു. എന്നിട്ട് ഞാൻ എഴുതി വെച്ചു. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞു. ഇപ്പൊ വെറുതെ ഇരിക്കണ വീട്ടില് ചൊറി മുത്തി. ഞാൻ സത്യം പറഞ്ഞ രണ്ടു ദിവസം ഇട്ട് ഉറങ്ങിയിട്ടില്ല. ഇന്നലെ പാലക്കാട് വന്നേ ഉള്ളു. അവന് അടുത്തൊരു പടത്തിന് ഷൂട്ട് കഴിഞ്ഞ് വന്നേക്കുന്നു. ഏറ്റവും തിരക്കുള്ള ഷെഡ്യൂൾ. ഞങ്ങള് നാല് പേരില്ല. അമല് ഞാന് ഗൗരവിന് ഇല്ലാത്ത ടൈറ്റ് ഷെഡ്യൂൾ ആണ്. എന്നെ കണ്ടി തിരക്കുള്ള മനുഷ്യണ്ട്. ആരാമൻ മമ്മി മമ്മിത. ഓക്കെ ശരിയാ ശരിയാ ശരിയാ. ഞങ്ങളില്ല കോട്ടയത്തുണ്ട്. ഞങ്ങള് എനിക്ക് മെസ്സേജ് വെച്ചോ. ഞങ്ങള് മെയിൽ ആക്ടേഴ്സിൽ ഏറ്റവും തിരക്കുള്ള ഇവന്. അപ്പൊ ഇതിലേ ഈ മൂവിയില് നമ്മള് വളരെ സീനിയർ ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളായിട്ട് ഓൾറെഡി സിദ്ദിഖയുടെ കൂടെ ഒക്കെ ഇവര് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ല ഞാൻ ആക്ച്വലി സിദ്ദിഖയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സിദ്ദിഖ അഭിനയിക്കുന്നൊക്കെ കാണുന്നത് ഈ സെറ്റിൽ. അതുപോലെ ജോണി ആന്റണി ചേട്ടൻ. ജോണി ആന്റണിച്ചേട്ടനെ ഇപ്പൊ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ തിയേറ്ററിൽ ആൾക്കാര് ചിരിച്ചു തുടങ്ങും. സംസാരിച്ച് തുടങ്ങേണ്ട ആവശ്യമില്ല. ഡയലോഗ് പറഞ്ഞു തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ലൈക്ക് ജോണി ആന്റണി ചേട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെറ്റിൽ എല്ലാവർക്കും ഓക്കെയാണ്. ഒരു ഷോർട്ട് കഴിയുമ്പോഴേക്കും ഓൾറെഡി ഡയറക്ടർ സാറ് പറഞ്ഞു, സുലേട്ടൻ പറഞ്ഞു ഓക്കെ ഓക്കെ നമുക്ക് ഭയങ്കര ഓൾറെഡി നമ്മൾ ചിരിച്ചിട്ടാണ് പറയുന്നത്. ചിരി അടക്കാൻ പറ്റാതാണ് അവർ ഓക്കെ ഓക്കെ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓക്കെയാണ്. ജോണി ആന്റണി ചേട്ടൻ വന്ന് എന്താ പറയുക മോണിറ്റർ നോക്കും, നമുക്കൊരു വൺ മോർ പോകാന്ന് പറയും. ജോണി ആന്റണി ചേട്ടൻ ചിലപ്പോൾ പിന്നെ രണ്ടും മൂന്നും നാലും ടേക്കൊക്കെ പോയി നിരക്ക്. ലൈക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അത്രയും ക്രിട്ടിക്കലായിട്ടാണ് പുള്ളിക്കാരനെ തന്നെ ഇത് ചെയ്യുന്നത്. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ സാധനം ഇവരിൽ നിന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അവരെത്രത്തോളം സീരിയസ് ആയിട്ടാണ്, അവരെത്രത്തോളം ശ്രദ്ധയോടെയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡയറക്ടർ ഓക്കെ പറഞ്ഞു, ബാക്കി എല്ലാവരും ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ പക്ഷേ അവിടെയൊന്നും സാറ്റിസ്ഫൈഡ് ആവാത്തൊരു ആളാണ് ഇപ്പോൾ ഈ പറയുന്ന. പിന്നെ സിദ്ദിഖെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ടേക്ക് കൊടുക്കുകയാണെങ്കിൽ പത്ത് ഓക്കെയാണ്, പത്ത് തരത്തിൽ ഓക്കെയാണ്. നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ളത് എടുത്തോളാം പറഞ്ഞ രീതിയിലാണ്. ഒരു വട്ടത്തെ പോലെ രണ്ടാമതൊരു വട്ടം കൊടുക്കില്ല. വേറൊരു രീതിയിൽ വേറൊരു രീതിയിലാണ് പുള്ളി അതിനെ മാനേജ് ചെയ്യുന്നത്. ഭയങ്കര ഒരു അത്ഭുത മനുഷ്യൻ അഭിനയത്തിൻ്റെ കാര്യത്തിൽ. അഭിനയം ഞാൻ ഇഷ്ടം ബഹുമാനിക്കുന്ന ആക്ടേഴ്സിൽ ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. അതായത് നടൻ പുള്ളിക്കാരൻ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണോ ചോദിച്ചാൽ അങ്ങനെയാണ്. അതായത് ആ സിനിമ ആക്ച്വലി ഈ സിനിമ നമ്മൾ ട്രെയിലറിൽ കാണിക്കുന്ന പോലെ ഇപ്പൊ അതൊരു സമ്പൂർണ്ണ സ്കൂൾ സിനിമയല്ലത്. അതൊരു അത് അതിൻ്റെ സ്റ്റോറി ഡെവലപ്പ് ആവുന്ന ഒരു സ്കൂളിൽ നിന്നാണെങ്കിൽ പോലും ഈ സ്റ്റോറി പിന്നീട് എന്താ പറയുക വളർന്ന് പന്തലിക്കുന്നത് സ്കൂളിന് വളർന്ന് പന്തലിക്കുന്നത് സ്കൂളിന് പുറത്തേക്കാണ്. ഇത് പാരലറായിട്ട് രണ്ട് സ്റ്റോറിനകത്ത് പോകുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ സ്റ്റോറി പോലെ തന്നെ സിദ്ദിഖയുടെ ഫാമിലി, സിദ്ദിഖയുടെ കൂട്ടുകാർ, അതായത് ജോണി ആന്റണി അടിച്ചേട്ടൻ്റെ ഒക്കെ പോലെ അവരുടെ വേറൊരു പാരലായിട്ട് സ്റ്റോറിയിലേക്ക് പോകുന്നുണ്ട്. ഇത് ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇവരൊരു വലിയ പ്രശ്നത്തിലാകപ്പെടുന്നതും ഈ പ്രശ്നത്തിനെ ഇവരെങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് പോകുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ സ്കൂളിന് പുറത്താണ് കഥ നടക്കുന്നത്. പിന്നെ ഇതൊരു കോമഡി ത്രില്ലർ ജോണറിലേക്കാണ് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു എന്താണ് ഒരു കോമഡി ത്രില്ലർ അങ്ങനെ തന്നെയാണ് ഈ സിനിമ കാണുന്നവരിലേക്ക് ആക്ട് ചെയ്യാൻ പോകുന്നത്. സിദ്ദിഖയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ ഞാൻ എന്നൊക്കെ പറയുമ്പോ പണ്ട് മറ്റേ ചോട്ടാമ്പയിലെ മുള്ളൻ ചന്ദ്രപ്പൻ ആ പടങ്ങളൊക്കെ ഭയങ്കര ആരാധകനാണ് സിദ്ദിഖയുടെ. അപ്പൊ ഞാന് ഇപ്പൊ സിദ്ദിഖ എന്ന് പറയുമ്പോ അപ്പോഴേ നമ്മളെ ആളൊരു ഒരു റെസ്പെക്ട് ഉണ്ട്. പക്ഷെ നമ്മളെന്നാലും ഇപ്പൊ നമ്മളെന്താ വിചാരിക്കണ്ടേ, സാധാരണ അത്യാവശ്യം പ്രായം കൂടി ആർട്ടിസ്റ്റ് ആകുമ്പോ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും ചിലപ്പോ ആ ഒരു ഇതുണ്ടാവും. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമ്മള് ചെല്ലുമ്പോഴാണെങ്കിലും എന്താ പറയാ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് മാറ്റർ എന്ന് പറയുന്ന ഒരു മെയിൻ കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഡയലോഗ് വരെ സിദ്ദിഖയ്ക്ക് അറിയായിരിക്കും ആ ഒരു സീനിന്റെ ടോട്ടൽ സംഭവം. ഇപ്പൊ നമ്മളെങ്ങാനും ഒരു ഡയലോഗ് പറഞ്ഞാൽ പോലും സിദ്ദിഖയ്ക്ക് അത് ഓർമ്മയുണ്ടാവും മനസ്സിലായി. അപ്പൊ അത്രക്ക് എന്താ പറയാ നമ്മള് കുറെ പഠിക്കാനുണ്ട്.
ഓക്കേ, അപ്പൊ ഫോർ എന്ന മൂവിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഇനി നിങ്ങൾക്ക് ചെറിയ കുറച്ച് പണികളാണ് ഞങ്ങളുടെ മെയിൻ പോരാളി ഇവരാണ്. അപ്പൊ ഈ ഈ കേട്ടില്ലേ, ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പൊ ബെസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഐ മീൻ നിങ്ങളുടെ കേസിൽ ഇത് നമുക്ക് മറക്കാമല്ലോ, ഒരു ലക്ഷം എക്സ്ക്ലൂഡിയാം. പക്ഷെ ബാക്കി കേസിൽ പനി അഭിനയിച്ച് സ്കൂളിൽ പോകേണ്ടിരുന്നു. എത്ര പ്രാവശ്യം ഉള്ളി മറ്റൊക്കെ അക്ഷത്തിൽ വെച്ചിട്ട് പനി വരാണ്ട് നിന്നിട്ടുണ്ട്. പനി ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അല്ല, കാരണം ഇപ്പൊ ഞാൻ എന്താ പറയാ, ഒമ്പതിലും ഒക്കെ പഠിക്കണ ആ ഒരു ടൈമില് ഇപ്പൊ നമ്മള് രാവിലെ എണീക്കുമ്പോ തന്നെ രാത്രി രാവിലെ എണീക്കുമ്പോ പ്രത്യേകിച്ച് മഴയുള്ള സിറ്റുവേഷൻ, മഴ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര തണുപ്പൊക്കെ അടിച്ച് ഇങ്ങനെ പൊത്തച്ചു കൂടി ഇങ്ങനെ കിടക്കാൻ തോന്നും. അപ്പൊ ഞാൻ പറയാം, അമ്മ അമ്മയുടെ പറയാം, അമ്മ ഇന്ന് എനിക്ക് സ്കൂളിൽ പനിക്കുന്ന എന്തോ എനിക്കെന്തോ വയ്യ, അപ്പൊ അങ്ങനെയാണെന്ന് എനിക്കെന്തോ പോവാൻ പറ്റില്ല എന്നുള്ള രീതിയില്. അപ്പൊ എന്താ പറയാ, അപ്പൊ തന്നെ പറയാം, അമ്മ എനിക്കെന്തോ എന്താ പറയാ, എനിക്ക് വയ്യ, തലവേദന ഒക്കെ ആണ്, ഇന്ന് എന്തായാലും പോണ്ട, നാളെ പോവാം, നോട്ട്സ് ഞാൻ എഴുതിയെടുത്തോളാം എന്ന് പറയും. നേരെ പറഞ്ഞു എന്റെ അമ്മയുടെ ചൂലെടുത്ത് തലക്കെ രണ്ടടി മഴയൊക്കെ എന്നിട്ട് സ്കൂളിൽ പോയിക്കോ. ആ ഞാൻ പോകും സ്കൂളിൽ പോയി കിടന്നിറങ്ങും. ചോദിച്ചാ വീട്ടിൽ നിന്ന് കാശ്. പിന്നെ എനിക്ക് അങ്ങനെ എടുക്കാനും മാത്രം പൈസ ഒന്നും എപ്പോഴാ പോക്കറ്റിൽ ഉണ്ടാവില്ല. ഞങ്ങളുടെ എന്റെ കയ്യിലുള്ള പൈസ എനിക്ക് ഞങ്ങളുടെ ഒരു എന്റെ ഒരു വീടിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. എന്റെ ഒരു എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാല് പേരും കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരു എക്കണോമിയാണ്. കുഞ്ഞിനെ മുതൽ പണിയെടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ ഞാനും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ട് വരുന്നൊരു വീടാണത്. അപ്പോൾ അച്ഛൻ്റെ എത്ര പൈസ ഉണ്ടെന്നുള്ളത് എനിക്ക് എപ്പോഴും അറിയാം, എൻ്റെ എത്ര പൈസ ഉണ്ടെന്നുള്ള അച്ഛൻ എനിക്കെപ്പോഴും അറിയാം. അപ്പോൾ ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് പൈസ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മള് നമുക്ക് പ്രായം കുറവാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ജഡ്ജ്മെന്റിൽ ചിലര് നമ്മളോട് സംസാരിക്കും, അല്ലെങ്കിൽ കൂടുതലാണെന്നുള്ള രീതിയിൽ ചിലര് സംസാരിക്കും. അതിനൊന്നും തിരുത്താൻ പോവാറില്ല. അതിപ്പോ അവരെങ്ങനെയാണോ വിചാരിക്കുന്നത്, അവർ അവർ പറയുന്ന പോലെ തന്നെ. ഇപ്പൊ മറ്റേ മഹേഷ്, ആ മഹേഷ് അത് തന്നെ. എനിക്ക് അങ്ങനെ ആക്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഈ പറയുന്ന പോലെ ഞാൻ ഈ പറയുന്ന പോലെ എന്താ പറയാ, പിന്നെന്താ പറയാ, ചിലര് ഭയങ്കര രസമാണ്. ചിലര് ഈ പറയുന്ന പോലെ നമ്മളെ കുറിച്ച് എല്ലാം അറിയാന്നുള്ള രീതിയിലൊക്കെയാണ് ചിലർ നമ്മൾ സംസാരിക്കുക. ഈ മറ്റേ ഈ മറ്റേ മറ്റേ വിയവനം എടുത്തു അവിടെ അല്ലേ താമസിച്ചിരുന്നത്, അതെ അതെ അവിടെ കറക്റ്റാണ് പറയുന്നത്. ഈ മറ്റേ സെന്റ് ലൂഷ്യസിലല്ലേ പഠിച്ചത്, അതെ കറക്റ്റ് എങ്ങനെ മനസ്സിലായി. നമുക്ക് ഈ പറയുന്ന പോലെ എന്നെ കുറിച്ച് ആൾക്കാർ ഈ പറയുന്നില്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് അസംഷൻസിന് ഞാൻ പരമാവധി ഇതാണ്. പക്ഷെ അത് അത് ഈ പറയുന്ന പോലെ നമ്മളിപ്പോ തെറ്റിച്ച് പറഞ്ഞാലും ശരിയാക്കി പറഞ്ഞാലും അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇപ്പോ പിന്നീട് അവര് ഇപ്പൊ ഏജ് മാത്രല്ല, ഞാൻ പറഞ്ഞ എല്ലാ രീതിയിലും ഉറപ്പായിട്ടത് പറയാൻ കൂടി ഞാനല്ല ഞാനല്ല എന്റെ അടുത്ത് വരാൻ നിക്കരുത്. ഞങ്ങള് ചോദിച്ച് മീൻസ് എന്താണ് എന്റെ വാട്സ്ആപ്പ് അക്കൗണ്ട് സ്റ്റോക്ക്, അല്ല അക്കൗണ്ട് സ്റ്റോക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അവരുടെ അക്കൗണ്ട് എടുത്ത് ഇങ്ങനെ നോക്കുന്നു, പിന്നെ ഇഷ്ടം പോലെ നോക്കാറുണ്ട്. പിന്നെ അവരുടെ ഫോൺ എടുത്ത് അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എന്റെ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം എല്ലാം അവര് നോക്കാറുണ്ട്, അവരുടെ ഞാൻ നോക്കാറുണ്ട്, എന്റെ കൂട്ടുകാരെ നോക്കാറുണ്ട്. എന്റെ ചില കൂട്ടുകാര് ഇതേ നോക്കി നമ്മുടെ ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് കാണിക്കും, എനിക്ക് ഭയങ്കര ക്രിഞ്ച് അടിക്കും. ഒരാളുടെ ചാറ്റ് കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രിഞ്ച് അടിക്കും, എനിക്കത് സഹിക്കാൻ പറ്റൂല. സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ അമ്മയുടെ വർത്തമാനം ഒക്കെ കേൾക്കുമ്പോ അത്യാവശ്യം ലുക്കുള്ള ഒരു മോഡലിലേക്ക് നമ്മുടെ കൂട്ടുകാരൻ എടുത്ത് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മള് ഓ നീ ഫോളോ ചെയ്യണ്ടല്ലേ, നമുക്കെല്ലാം അറിയുന്നുണ്ട് കേട്ടോ. ആ രീതിയിലൊക്കെ നമ്മള് ഒരിക്കലും സ്റ്റോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്റ്റോക്കിയാണ് കൂട്ടുകാർ മാത്രല്ല രീതിയിൽ. അവര് നടിച്ചു മാറ്റിയതില്ല, എന്റെ നടിച്ചു മാറ്റിയതുണ്ട്. അങ്ങനല്ല പുതിയ ടീഷർട്ട്,
ഇപ്പഴേ ഞാനൊരു പുതിയ ഹെഡ്സെറ്റ് ബുക്ക് ചെയ്ത് വീട്ടില് വന്നു, അത് പോയി കള്ളം കൊണ്ടുപോയി, അത് വീട്ടിലെത്തണ മുമ്പ് അത് പോയി. അല്ല ഇത് എന്താ സംഭവിച്ചാല് ഇത് ഗുണ്ടായിസമാണ് പഴപ്പം ഞങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ നടക്കുന്നത്. അപ്പോ കട്ടെടുക്കാന്നൊന്നും പറയാൻ പറ്റില്ല, കഴിച്ചു പറിക്കാന്ന് പറയുന്നത്. പക്ഷെ ഞാൻ സ്വിമ്മിംഗ് പൂളില് നമ്മളെ കുട്ടനാട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ കുട്ടനാട്ടിലായിരുന്നു എന്റെ വീട്. ഞങ്ങളൊക്കെ നടക്കുന്ന പ്രായത്തിൽ തന്നെ നീന്താൻ പഠിച്ച ആൾക്കാരാ. കള്ളം പറയാനാ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറഞ്ഞിട്ട് നമുക്കൊരു ഗുണമില്ല, അവർക്ക് ഒരു ഗുണമില്ല. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, അത് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന അവർ കേൾക്കുന്നു, നാളെ വേറൊരു ന്യൂസ് വരുമ്പോ അവർ അതി ചെയ്യും, ഇത് എടുത്ത് കളയുന്നു, അതെടുത്ത് കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. അതിന് നമ്മളിപ്പോ കള്ളം പറഞ്ഞാലെന്ത്, സത്യം പറഞ്ഞാലെന്ത്. എനിക്ക് 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 അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി എന്താ പറയാ, ഈ കുറച്ച് കാലമായിട്ട്, ഈ വളരെ കുറച്ച് കാലം ഈ പറയുന്ന പോലെ കള്ളം എന്നല്ല പറയാം, ഞാൻ പലപ്പോഴും സത്യങ്ങൾ ഈ ഹൈഡ് ചെയ്ത് വെച്ച് സംസാരിക്കാറുണ്ട്. അതിപ്പോ എന്ന് വെച്ചാല് ആക്ച്വലി ഇത് കള്ളമാണോ എന്ന് ചോദിച്ചാൽ കള്ളമല്ല എന്ന് വെച്ചാൽ അതെങ്ങനെ പറയണ്ടേ, മിണ്ടാണ്ടിരുന്നാ മതി. അതായത് നമ്മൾ സത്യത്തിന്റെ അടുത്തേക്കേ പോകുന്നില്ല, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേറെ വഹിക്കണം, നൈസായിട്ട് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. സത്യം പറയാതിരിക്കുന്ന ഒരു സ്വഭാവം ചിലപ്പോഴും ഉണ്ട് എനിക്ക്, പക്ഷെ കള്ളം പറയുന്ന സ്വഭാവം പൊതുവെ കുറവാണ്. പിന്നെ അറിഞ്ഞൂടാ, ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഭയങ്കര സത്യസന്ധനായി വരുന്നുണ്ട്. ഞങ്ങളെ പടമായതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങൾ മോഹൻലാല് മമ്മൂട്ടി ഒന്നും അല്ല എന്നുള്ളത്. സോ അങ്ങനെ ആരും എന്തായാലും കണ്ണ് കാണാൻ പോകുന്നില്ല. അവർ നല്ലൊരു പടം എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരിക്കും ഓരോ ഓഡിയനും വരുന്നല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിൽ തീർച്ചയായിട്ടും വരിക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷെ ഇഷ്ടപ്പെടും തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമ്മളങ്ങനൊരു നമ്മളെ സന്തോഷിച്ചെടുത്തൊരു പടമാണ്, നമ്മളങ്ങനെ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു നല്ല ഇമ്പാക്റ്റ് കാണുന്നവരിൽ ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. കുഞ്ഞു സിനിമയാണ് അതിനകത്തൊരു നിങ്ങളെ രസിപ്പിക്കുന്ന എന്തൊക്കെയൊക്കെ ഉറപ്പായിട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിൾ പടം. അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി മൂവി 4. ഓക്കേ, താങ്ക് യു.